നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട്, ഇളയ ദളപതി വിജയുടെ മാസ്റ്റർ. മാസ്റ്ററിലെ നായിക നമ്മുടെ സ്വന്തം മാളവിക മോഹനാണ് ഇന്നുള്ളത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് നമുക്ക് ചോദിക്കാം. ഹായ് മാളവിക. ഹായ്. നമുക്ക് ആദ്യം മാസ്റ്ററിന്റെ വിശേഷം പറഞ്ഞു തുടങ്ങാം അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ലോക്ക്ഡൌൺ മാസ്റ്റർ ചതിച്ചു അല്ലേ? അതെ അതെ അതെ, കൊറോണ ചതിച്ച്. നമ്മള് April 9th പടത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്തത്. അപ്പോ 15th March ഇനി നല്ലൊരു ഓഡിയോ ലോഞ്ച് ഒക്കെ കഴിഞ്ഞ് നമ്മള് ഫുൾ ടീം എക്സ്ട്രീംലി എക്സൈറ്റഡ് ആയിരുന്നു, യുനോ, ടു സ്റ്റാർട്ട് പ്രൊമോഷൻസ് പടത്തിന്റെ. ഐ തിങ്ക് നമ്മളായിരുന്നു ഓഡിയൻസിനെക്കാളും എക്സൈറ്റഡ് ടു ഗോ സീ ദ ഫിലിം ഇൻ ദ തിയേറ്റർ. ഞാനും ദ ഡയറക്ടർ ലോകേഷ്, നമ്മളൊക്കെ ഫുൾ നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്തിരുന്നത്, you know, first day, first show, we are going to this theater, second show we'll go to this theater. So we were like a group of college students who were excited to, you know, watch the film so much. And corona lockdown okay, you know, vanna it ruined all our plans. so now we are waiting for this to get over. Theaters okay na release aayi kaniyale, then, you know, then they can plan the release of the movie. Appo ippo oru waiting game aanu. എങ്ങനെയായിരുന്നു വിജയുടെ കൂടെ ഒക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ്? ഭയങ്കര ക്വയറ്റ് ആയിരിക്കുമോ പുള്ളി സെറ്റിലൊക്കെ? അതെ, സെറ്റിൽ ഭയങ്കര ക്വയറ്റ് ആണ്, എക്സ്ട്രീംലി ഒബ്സർവൻ്റ് ആണ്. അപ്പം എല്ലാവരും ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദെൻ ഹി വിൽ ആസ്ക് ലേറ്റർ, യു നോ, യു ഡിഡ് ദിസ് ദാറ്റ് ടൈം, യു നോ, വാട്ട് വർ യു ട്രൈങ് ടു ഡു, യു നോ, വർ യു ട്രൈങ് ടു പെർഫോം ഇൻ എ സെർട്ടൻ വേ, ഇല്ലെങ്കിൽ, യു നോ, രണ്ടു ദിവസം കഴിഞ്ഞ് കഴിക്കും, 2 days back യു ഏറ്റ് this thing, do you like eating that, you know. Appo he is very observant, very quiet, but at the same time extremely approachable aanu, sweet aanu, and not even for one moment did I feel that nan oru star inde kudiyana work cheyyunnathu, oru you know, nammal athrayum comfortable aakum. Appo it was really really nice working with him. Ippo Vijayude kooda adinesu Rajinikanthinte kooda okke Petayil undayirunnu. പേട്ടയിൽ രജനീകാന്ത് മാത്രമല്ല, ഇനിയും കുറെ താരങ്ങളുണ്ട്. അപ്പൊ വലിയ വലിയ താരങ്ങളുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ പറ്റി ഈ ഒരു സ്റ്റേജില്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ടെൻഷൻ ഉണ്ടായിരുന്നോ അതോ തുടങ്ങിക്കഴിഞ്ഞപ്പോ എല്ലാം കൂൾ ആയിരുന്നോ? അല്ല, ഇനീഷ്യലി എനിക്ക് പേട്ടയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഓൾ ഓഫ് ദെം ആർ സച്ച് ഐക്കോണിക് പെർഫോമേഴ്സ്, ഗുഡും പറയാൻ പറ്റില്ല, യുനോ. രജനീകാന്ത് സർ ഒരു ഐക്കോൺ ആണ്. ഈവൻ ത്രിഷ, യുനോ, ഷീസ് she's one of the biggest stars Tamil Nadu mathrala, she's one of the biggest stars in the country. There was Nawazuddin Siddiqui in Peta. Appo ellarum oru 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 mattoru level la irunnu. Appo enikku vendi performance wise aa oru level match up cheyanam aa oru thought constantly undayirunnu. So which is why I put a lot of effort into enikku Petayil sherikkum parnal oru I only had like 7-8 scenes, you know. But I really enikka role athra ishtapettu. Karthik Subbaraj ad aa oru padathinte story narrate cheyda samayathe it didn't matter that it was a supporting character. Because as an actor I really wanted to work with Rajinikanth sir, and I really liked the role. Appo I was like, okay, ippo rendu moonu scenes aanengilum nalla punch illa scenes aayirunnu. So I was like, let me prepare and let me give it my 100%. So it was a ഒരു കുറച്ചൊരു ഫിയർ ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വാസ് ഇറ്റ് വർക്ക് ഔട്ട് ഇൻ എ ഗുഡ് വേ ബിക്കോസ് ഓഫ് ദാറ്റ് ഫിയർ. ഒരു യു നോ, ഐ പുട്ട് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻ ഇൻ ടു ദ റോൾ. നമുക്ക് തിയേറ്ററിലും കാണാനുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആ സഹോദരനെ കൊന്നേക്കുന്ന രജനീകാന്ത് പറയുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ആദ്യം നടന്നുകൊണ്ടിരിക്കുന്നില്ല, നമുക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഓഹോ രോമാഞ്ചം ഒക്കെ വന്നിരുന്ന ഒരു സീനായിരുന്നു അത്. അതെ, അതൊരു ദാറ്റ് വാസ് എ സൂപ്പർബ് സീൻ. നമ്മളത് പെർഫോം ചെയ്യുന്ന സമയത്തും ആ ഒരു പോയിന്റ് ഇല്ലേ, വെർ ഐ കം ടു രജനി സർസ് ക്യാരക്ടർ ആൻഡ് ഐ ടെൽ ഹിം ദാറ്റ് കിൽ ഹിം, യു നോ, ഹി ആസ്ക്ഡ് മീ, യു നോ, കൊല്ലണോ, കിൽ ഹിം. അത് കഴിഞ്ഞ് രജനി സർ ആ കാറിലേക്ക് നടന്നു പോകുന്നില്ലേ, ടു ടേക്ക് ഔട്ട് ദ ഗൺ, ആൻഡ് ഹീസ് ഡൂയിങ് ദാറ്റ് ഡാൻസ് ആൻഡ് ഗോയിങ്. അത് നമ്മള് ഫേസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ഒരു സീനാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ടേക്ക് ഒരു ബാക്കപ്പ് പോലെ ചെയ്തതാ സെക്കൻഡ് ടേക്ക്. അപ്പോ വെൻ വി വർ വാച്ചിങ് ഹിം ഡു ഇറ്റ് ആഫ്റ്റർ എ പോയിന്റ്, നമ്മള് സീനിൽ അഭിനയിച്ചുകൊണ്ട് നമ്മളൊരു ഓഡിയൻസ് പോലെ, യു നോ, കാണുമായിരുന്നു ഹിം ഡൂയിങ് ദാറ്റ്. സോ ഈവൻ ഇൻ ദ സീൻ വി ഓൾ ഹാഡ് ടു ട്രൈ ടു നോട്ട് സ്മൈൽ
when he's walking to the car, we all wanted to smile and clap because it was like watching Rajini sir, you know, namal padathilokke kaanuna pole irunnu, but it was happening in front of our eyes. So it was a beautiful experience just doing it and just watching him perform in front of us. Appo adu oru memorable aayittulla scene irunnu for all of us that day. സിനിമകളിലേക്ക് വന്ന വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ. അതൊരിക്കലും മാളവികയ്ക്ക് സിനിമ കിട്ടാത്തത് കൊണ്ടല്ല, എന്തായാലും കുറെ കഥകൾ കേട്ടിട്ടുണ്ടാകും ഉറപ്പാണ്. അപ്പൊ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് കേട്ട് ഇത് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് ആ ഒരു പ്രോസസ്? ഐ തിങ്ക് ഇനിഷ്യലി നമ്മൾ ചൂസ് ചെയ്യുന്ന ഫിലിംസ് നമുക്ക് ഏത് ഓഫേഴ്സാ കിട്ടുന്നത്, യുനോ വി ആർ ചൂസിങ് ഫ്രം ദാറ്റ്. കാരണം നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന ഒരു പോയിന്റില് you don't have 10-20 offers, you know, you have one or two offers and then you decide adu cheyano vendiyo. Appo initially athra options undayirunnilla, but I think after nan beyond the clouds varnittore padam cheyittundu, oru international padam Majid Majidi sirinte ude oru hindi language lirunnu, pakshe oru international padam paraya karanam director Iranian. After that I've been getting a lot of offers, തമിഴിനാണെങ്കിലും തെലുങ്കിനാണെങ്കിലും, സം മൂവീസ് ഫ്രം മലയാളം ഓൾസോ, ഫ്രം ഹിന്ദി ഓൾസോ. സോ ആഫ്റ്റർ ദാറ്റ് ഐ വുഡ് സേ എന്റെ കരിയർ ഗ്രാഫ് ചേഞ്ച് ആയിട്ടുണ്ട്. ബിഫോർ ദാറ്റ് അത്ര ഓഫേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് സ്റ്റിൽ ട്രൈങ് ടു, യുനോ, ടു എൻറ്റർ ദ ഇൻഡസ്ട്രി, ടു എൻറ്റർ ഡിഫറെന്റ് ഇൻഡസ്ട്രീസ്. ആ ഒരു ഒരു സ്ലൈറ്റ് ഒരു സ്ട്രഗിൾ ഫേസ് ആയിരുന്നു. പക്ഷെ ആഫ്റ്റർ ബിയോണ്ട് ദ ക്ലൗഡ്സ് ഇറ്റ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, എന്റെ ജേർണി പ്ലാൻഡ് ആയിരുന്നില്ല, യുനോ, വാട്ട് ഈസ് കമ്മിങ് മൈ വേ, എന്താണ്, അതെ അതെ, എന്താണ് ഓഫേഴ്സ്, അത് വെച്ച് യെസ് പറയണോ നോ പറയണോ, അങ്ങനെ സംഭവിച്ച ഒരു ജേർണിയാണ്. ഐ തിങ്ക് ഫൈനലി നൗ ഇറ്റ്സ് അറ്റ് എ സ്റ്റേജ് വെർ ഐ ക്യാൻ ക്യൂറേറ്റ് ഇറ്റ്, യുനോ, വെർ ഐ ക്യാൻ ഡിസൈഡ് കി തമിഴ് ചെയ്യണോ, തെലുങ്ക് ചെയ്യണോ, ഹിന്ദി മാത്രം ചെയ്താൽ മതിയോ, തമിഴ് മാത്രം ചെയ്താൽ മതിയോ. നൗ ഐ ക്യാൻ ഡിസൈഡ് ദാറ്റ്. എന്താണ് നോക്കുന്നത് ഒരാൾ കഥ പറയുമ്പോ, ക്യാരക്ടറിന്റെ ഒരു പ്രാധാന്യം അങ്ങനെയൊക്കെയാണോ അതോ ഡെപ്ത് ആണോ? അതെ, എനിക്ക് ടിപ്പിക്കൽ റൂൾസ് ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല, യുനോ, ലൈക് മോസ്റ്റ് അതർ ആക്ടേഴ്സ് ഫോളോ ദിസ് റൂൾ ദാറ്റ് ദേ ഓൺലി പ്ലേ ലീഡ് ക്യാരക്ടേഴ്സ്. എനിക്കും ലീഡ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യണം, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ പേട്ടയിൽ ലീഡ് ആയിരുന്നില്ല, പേട്ടയിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ ദാറ്റ് ഡിഡ്ന്റ് മാറ്റർ ബിക്കോസ് ദാറ്റ് ആ ടീം അത്രയും ഒരു ആസ്പിറേഷൻ, ഒരു ടാലന്റഡ് ആയിട്ടുള്ള ടീം ആയിരുന്നു. ഐ റിയലി വോണ്ടഡ് ടു വർക്ക് വിത്ത് ദ ഡയറക്ടർ കാർത്തിക് സുബ്ബുരാജ്. ഐ തോട്ട് ഹി വാസ്, you know, he is a very good director. Rajnikant sir is on every actor's bucket list, so I wanted to act with him. And I thought it was a good movie to do in Tamil, you know. Peta angana sambhavichana, but I think overall it depends on the character. Adu 10 scene anengilum 50 scenes anengilum, I think you should have something to contribute to the storytelling. You know, endengalore importance undavanam, otherwise you just become a prop in the story and then it's not fun. Malavika parnadu pole anengil malavigeda enda oru gedhi maatiya oru turning point aayirunnu Majid Majidide cinema nu parayunnu. Indiyil mathramalla logathulla ottumikka cinemayekka sneehikkunna actors ellam abhinayikkan aagrahikkunna oru director aanu. Appo puliyude koode ullu oru work engane aayirunnu adu? Initially oru ഒരു സറിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഐ ഹാവ് ഗ്രോൺ അപ്പ് വാച്ചിങ് മജീദി സേഴ്സ് ഫിലിംസ് ആൻഡ് ഐ വാസ് എ സിനിമ സ്റ്റുഡന്റ് ഇൻ കോളേജ്. കോളേജിൽ ഞാൻ മജീദി സറിന്റെ പടങ്ങളൊക്കെ ഞാൻ എസ്സേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, യുനോ, ഡൈസെക്ടിങ് ഹിസ് മൂവീസ് ആൻഡ് ഐവ് സീൻ ലൈക് സോ മെനി ഓഫ് ഹിസ് മൂവീസ് ഫ്രം കളേഴ്സ് ഓഫ് പാരഡൈസ്, ചിൽഡ്രൻ ഓഫ് ഹെവൻ, ബറാൻ. അപ്പോൾ മജീദി സർ ഇന്ത്യയിൽ വന്നൊരു ഫിലിം എടുക്കും, ലൈക്ക് നോബഡി തോട്ട് ദാറ്റ്, യു നോ, ബിക്കോസ് ഹീസ് ആൻ ഇറാനിയൻ ഡയറക്ടർ. സോ ദ ഫാക്ട് ദാറ്റ് ഹി കെയിം ടു ബോംബെ, ഹി മെയ്ഡ് എ ഫിലിം ആൻഡ് ടു ഗെറ്റ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് മൂവി, ആ ഫുൾ എക്സ്പീരിയൻസ് ഒരു സറിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ടിൽ ഐ സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് എനിക്കത് സിങ്കിനായില്ല, യു നോ, ദാറ്റ് ഐ എം ആക്ച്വലി ഡൂയിങ് എ ഫിലിം വിത്ത് മജീദ് മജീദി. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് വാസ് എ മൂവി വെർ ആസ് എൻ ആക്ടർ യു ലേൺ എ ലോട്ട്. You get to work with a genius filmmaker. It's not about the commercial value for a movie like that, you know. It's about what it teaches you in the process of it. So we were all aware of that. We all knew it's not a movie that's going to do
amazing at the box office or 100 crore padam. It wasn't, yeah, it's not that movie. It's something you do to, you know, for the sake of art and for the artist in you. And I think it's taught me a lot. So it's been a great experience working with him. And like you said, adoru turning point ayirunnu, definitely. As an artist, as my career graph, ella reethiyilum adoru turning point ayirunnu. സിനിമയ്ക്ക് പുറമെ മാളവിക നല്ല മോഡലാണ്. ഫാഷൻ റാമ്പിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും ഫേസ്ബുക്കിലൊക്കെ ആയാലും കുറെ അധികം ഫോട്ടോഷൂട്ട്സിന്റെ ഇതൊക്കെ വൈറലായി പോകുന്നുണ്ട്. റാമ്പിൽ വരുന്നതാണോ അതോ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നതാണോ ഇഷ്ടം? റാമ്പ് വർക്ക്സ് ലൈക് ഷോ സ്റ്റോപ്പർ, യു നോ, വർക്കിംഗ് ആസ് ദ ഷോ സ്റ്റോപ്പർ ഫോർ എ ഫാഷൻ ഡിസൈനർ ആൻഡ് ഡൂയിങ് ഫോട്ടോഷൂട്ട്സ് ഫോർ മാഗസിൻസ്, ഇതൊക്കെ ബോളിവുഡ് ആക്ടേഴ്സ് നോർമലായി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പം ദീപിക പടുക്കോൺ ആണെങ്കിലും ആലിയ ഭട്ട് ആണെങ്കിലും ബോളിവുഡ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരു രീതി വെച്ച് നോക്കിയാൽ ഫാഷൻ ആൻഡ് യുനോ ആക്ടേഴ്സ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. അതെ, അതൊരു ജോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ബിയോണ്ട് ദ ക്ലൗഡ്സ്, എവർ സിൻസ് ഐ ഫിനിഷ്ഡ് ബിയോണ്ട് ദ ക്ലൗഡ്സ്, I've signed one Bollywood movie actually. നമ്മളിപ്പോ മെയില് സ്റ്റാർട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പൊ ഒരു ബോളിവുഡ് ഇൻഡസ്ട്രി, ബിലോങ്ങിംഗ് ടു ദ ബോളിവുഡ് ഇൻഡസ്ട്രി, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദാറ്റ്, യു നോ, ഡൂയിങ് ദീസ് തിങ്സ്. അല്ലാണ്ട് സെപ്പറേറ്റ് ആയി ഒരു മോഡലിംഗ് പോലെ ചെയ്യുന്നതല്ല. ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ്, ഐ പ്രിഫർ ആക്ടിംഗ്. ഐ ലൈക്ക് ആക്ടിംഗ് സോ മച്ച് മോർ ഇൻസ്റ്റെഡ് ഓഫ് മോഡലിംഗ്. എന്നാണ് മലയാള സിനിമയിലേക്ക് വീണ്ടും വരിക? സിമ്പിൾ ആൻസർ, ഐ തിങ്ക് മലയാള മൂവീസ് നീഡ് ടു സ്റ്റാർട്ട് റൈറ്റിംഗ് ബെറ്റർ ക്യാരക്ടേഴ്സ് ഫോർ വിമൻ. അതെ, ബിക്കോസ് ഇൻ ദ ലാസ്റ്റ് 2 years, apart from very few films, like I think some of Parvati's movies, you know. I really like Parvati, she's a very close friend. I think she's a brilliant performer, and I love how outspoken she is about her opinions and against sexism in the industry, against sexism in our society. Apart from Takeoff and I think Uyire, there have been no films which have had good roles for women. You know, it's all become very male centric, very male oriented. I feel more than other industries, and in India the course is surprising on account of Malayalam is an industry where you know, nammude Malayalam industry history, nammude history okke nokki kaniyale, somebody like a Sheila has done so many good roles. You know, she has gotten such beautiful roles, from Sheila to Shobhana to Urvashi to Kavya Madhavan to Manju Warrier, everybody. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദേർ ആർ നോ ഫീമെയിൽ ആക്ടേഴ്സ് ഇൻ മലയാളം. ആൻഡ് ഐ എം നോട്ട് ഇവൻ ടോക്കിംഗ് അബൌട്ട് മൈ സെൽഫ്, ഐ എം ടോക്കിംഗ് അബൌട്ട് ലൈക് വിച്ച് എവർ ആക്ടേഴ്സ് ആർ കറന്റ്ലി അവിടെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് ഇല്ലേ, ഫീമെയിൽ ആക്ടേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നോബഡി ഈസ് ഡൂയിങ് ഗുഡ് റോൾസ് ബിക്കോസ് ദർ ആർ നോ ഗുഡ് റോൾസ് ഫോർ വിമൻ. ഇറ്റ്സ് ബിക്കം സോ മെയിൽ സെൻട്രിക്, വിച്ച് ഇസ് സോ സാഡ് ടു സീ ആക്ച്വലി. കാരണം ഐ തിങ്ക് മലയാളം ഇൻഡസ്ട്രി ഹാഡ് സോ മെനി ഗുഡ് റോൾസ് ഫോർ വിമൻ ടിൽ വൺ പോയിന്റ് ഓഫ് ടൈം. സോ ഐ തിങ്ക് ദാറ്റ് ഷുഡ് ചേഞ്ച് ഫസ്റ്റ്. It's become a very sexist, very male oriented industry, and that should change. Njan korchu munp korchu naalukku munp Malavigayude oru post ingane vaayichirunnu. Appo adinathu parayunnathu chaaya kudichal karathu pogunnu ennu friendine veettinu chaaya kudikkan kodukkillayirunnu ennokke ulladhaanu George Floydinte avaru deathinte samayathannu. Appo adine kurichu endanu nammale cinemayile nadi allengil model nokke parayumbole oru ഒരു ഭൂരിഭാഗം ആൾക്കാരുടെയും മനസ്സിൽ വരിക വെളുത്ത് മെലിഞ്ഞിട്ട് ഒരു രൂപമായിരിക്കും. കുറച്ച് വണ്ണം വെച്ച് പോയാലോ അല്ലെങ്കിൽ കുറച്ച് ഇരുണ്ട നിറം ഒക്കെ ആയാൽ പോലും ഒക്കെ കറുത്തു കറുത്തു വരും. ഇപ്പൊ പക്ഷെ കുറച്ചുകൂടെ മാറ്റം വരുന്നെന്ന് തോന്നുന്നു. അതിനെ പറ്റി എന്താണ് മാളവികയുടെ ഒരു പോയിന്റ്? ഇന്ത്യൻസ് ജനറലി എക്സ്ട്രീംലി റേസിസ്റ്റ് ആണ്. നമ്മൾ ആസ് എ സൊസൈറ്റി എക്സ്ട്രീംലി റേസിസ്റ്റ് ആണ്. Even in our childhood, we must have all seen, you know, like fair girls are, everybody will say, ayyo endaru sundari pennaanu. And you know, if somebody is dark, you know, it's always illa athra color illa, you know, kaanan athra bhangi illa. So it's always, beauty has always been equated with the color of your skin. Whereas there are so many women, Malayali women, Tamilian women, who have a dark complexion but who are so beautiful. Our features okke kandu or painting okke pole undam, athrayum bhangiya, you know, features aanu. So it's very sad to see that happening in our society.
വേർ, കാരണം അതിന്റെ ടേം കളറിസം ആണ്, കാരണം റേസിസം അല്ല, യു നോ, ബിക്കോസ് വി ആർ ഓൾ ഇന്ത്യൻസ്, വി ബിലോങ് ടു ദ സെയിം റേസ്, ബട്ട് വിദിൻ ദ സെയിം റേസ് saying that fair is beautiful and black is not beautiful or brown is not beautiful, that is colorism, which is you know, which is something we have to change as a society, as an individual, because every color is beautiful, you know. So it's very sad to see that happening, and I hope that more people talk about the overnight change on the sambo alla, but I hope more people start talking about it. ബോഡി ഷെയിമിങ്ങിനെ പറ്റിയോ? ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് തോന്നുന്നു മാളവിക്കും നേരെ കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്, നമ്മള് ഡ്രസ്സിന്റെ ഒക്കെ ഒരു ഇത് വെച്ച് എന്തെങ്കിലും ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ കമന്റുകളാണ്, പൊങ്കാതെയാണ് അതിന്റെ ഇടയിലൊക്കെ അല്ലേ. ഫീമെയിൽ ആക്ടേഴ്സ് ആർ വെരി സോഫ്റ്റ് ടാർഗറ്റ്സ് ഫോർ ഓൺലൈൻ ട്രോൾസ്. ഐ തിങ്ക് മെയിൽ ആക്ടേഴ്സ് ഡോണ്ട് ഗെറ്റ് ആസ് ട്രോൾഡ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി ഫീമെയിൽ ആക്ടേഴ്സ്. ആൻഡ് യു നോ വാട്ട്, ഐ ഹാവ് സീൻ ദാറ്റ് ഹാപ്പൻ സോ മച്ച്. It happens in every industry, and I feel in Malayalam it happens so much, you know. I have seen the kind of comments under the posts of my Malayali actor friends, and it's just it's too much. It's extremely harsh aanu, extremely explicit aitla sexual aitla comments aanu, which is which I think I mean, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാവരും അവരുടെ വീട്ടില് എവിടെ എവിടെയെങ്കിലും വി ഡോണ്ട് നോ ഹൂ ഇസ് കമന്റിംഗ്, യു നോ, സം ഓഫ് ദീസ് പീപ്പിൾ ഹു ട്രോൾ യു, ദേ ഡോണ്ട് ഈവൻ ഹാവ് ഡിസ്പ്ലേ പിക്ചേഴ്സ്, യു ഡോണ്ട് ഈവൻ നോ ഹൂ ദേ ആർ, യു നോ, ദേ ആർ ഹൈഡിംഗ് ബിഹൈൻഡ് ദാറ്റ് ഒരു വേ ഓഫ് അനോണിമിറ്റി പറയാം, കാരണം നോബഡി നോസ് ഹൂ ദേ ആർ, ആൻഡ് ദേ പോസ്റ്റ് വട്ട് എവർ ദേ ഫീൽ ലൈക്ക് പോസ്റ്റിംഗ്. അപ്പോ യു കാൻ ഡു എനിങ്, ഓൾ യു കൻ ഡു ഇസ് യു നോ നോട്ട് ഗെറ്റ് അഫക്റ്റഡ് ബൈ ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ ഗെറ്റ് അഫക്റ്റഡ് ബൈ ഇറ്റ് ആറ്റ് ഓൾ ആറ്റ് ഓൾ. So even if amma points out one comment, you know, that she'll see on my Instagram, I'll just tell her it's okay, you know, either or useless aitla fellow irkum, he must not be, even be doing anything in his life, why should we get affected by what they're writing? So I think the trick is to, you know, become zen about it. So njan ingane edake malaviyade Instagram se kaanarund, appo valare oru enda enki bayangara interesting aayittu thonni karyam, ഈ പുലിക്കുട്ടികളുടെ കൂടെ ഒക്കെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഭയങ്കര അഡ്വഞ്ചറൈസ് ഇഷ്ടമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ആണോ, അങ്ങനെയാണോ, അഡ്വഞ്ചറസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്റെ വീട് ബോംബെയിലാണ്, എനിക്ക് ബോംബെ ആസ് എ സിറ്റി ഒട്ടും ഇഷ്ടമല്ല. ഐ ഫൈൻഡ് ഇറ്റ് വെരി ബോറിംഗ്, ടു മച്ച് പൊല്യൂഷൻ, ടു മച്ച് പോപ്പുലേഷൻ, ടു മച്ച് ട്രാഫിക്. അപ്പൊ എവറി ടൈം ഐ ഗെറ്റ് സം ഫ്രീ ടൈം, I go to some forest. So I go to Tamil Nadu anengile Masnavudi, Kerala anengile Wayanad, Karnataka anengile Kabini. Adana ende holiday alla, pakshe ende oru adventure space, refresh cheyan, adu oru refresh cheyanulla space. And enikku wildlife bayangar ishtana, idu njan last oru 2-3 kollai discover edu oru interest aanu, that I really love wildlife. So I keep going to these forests with my friends, and last 1 year I have also started taking photographs, because every time I spot an animal, I feel the our moment to document cheyan venditulla or need enikku feel aitund. So then I started taking photographs, so now I'm really enjoying the wildlife photography phase. So I think I have a backup career that I'm slowly building. ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഇനി വീണ്ടും തിരിച്ച് അങ്ങനെയൊക്കെ പോകാനുള്ള പ്ലാനിലായിരിക്കും അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ബാഗും പാക്ക് ചെയ്ത് യു നോ ഐ വോണ്ട് ടു ഗോ. പക്ഷെ ഇപ്പൊ ലോക്ക്ഡൗൺ കാരണം എവിടെയും ഒന്നും പോവാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ആസ് സൂൺ ആസ് ലോക്ക്ഡൌൺ ഇസ് ഓവർ ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു ഗോ. ഇൻഫാക്ട് ബിഫോർ ലോക്ക്ഡൌൺ വാസ് ഓവർ ഐ ഹാഡ് ഗോൺ ഓൺ എ വെരി നൈസ് ട്രിപ്പ് ടു ആഫ്രിക്ക ഫോർ എ സഫാരി ടു ദിസ് നാഷണൽ പാർക്ക് കോൾഡ് സെരെങ്കെട്ടി നാഷണൽ പാർക്ക് ഇൻ തൻസാനിയ. അപ്പോൾ എന്റെ ഡിസംബർ ഹോളിഡേസും എന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ഹോളിഡേ ഒക്കെ സ്പെൻഡ് ചെയ്തത് ഫോറസ്റ്റിലാണ് വിത്ത് ആനിമൽസ്. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ദെൻ യു നോ ഇൻ മാർച്ച് ദ ലോക്ക്ഡൌൺ സ്റ്റാർട്ടഡ്. സോ ഐ എം വെരി ഹാപ്പി ഐ ഗോട്ട് ടു ഡു എ ട്രിപ്പ് ലൈക്ക് ദാറ്റ് റൈറ്റ് ബിഫോർ ലോക്ക്ഡൌൺ. മാളവിക ഇപ്പോ സെക്സിസത്തെ പറ്റി അത്രയും സംസാരിച്ചതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു വിഭാഗം ആൾക്കാർ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പണി ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് കുറച്ച് ജോലികളുണ്ട്, അത് മാത്രമേ ചെയ്യാകൂ എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്.
ഈ അടുത്ത് മാസ്റ്ററിന്റെ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ഇറങ്ങിയിരുന്നു. അപ്പൊ അതില് വർക്കച്ചോ എന്നുള്ളൊരു ആശയത്തെ കാണിച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റർ. മാളവിക അടുക്കളയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്നതായിട്ടായിരുന്നു ആ പോസ്റ്റർ ഉണ്ടായിരുന്നത്. മാളവിക അപ്പൊ അതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് വന്നു, പിന്നീട് അത് മാറ്റി. അതെ, അതൊരു ഫാൻ മെയ്ഡ് പോസ്റ്റർ ആയിരുന്നു. അത് നമ്മുടെ ഫിലിമിന്റെ ടീം ഇറക്കിയ പോസ്റ്റർ അല്ല. ഇറ്റ് വാസ് എ ഫാൻ മെയ്ഡ് തിങ്, ഫാൻ മെയ്ഡ് ആർട്ട്. ആൻഡ് ദ ബോയ് ഹു മെയ്ഡ് ദാറ്റ് പെയിന്റിംഗ്, ദാറ്റ് പോസ്റ്റർ, ഹി ഈസ് ആക്ച്വലി എ വെരി സ്വീറ്റ് ബോയ്. ആൻഡ് ഹി മെന്റ് ടു, ഹി മെന്റ് ഗുഡ് ഓൺലി, യു നോ, വെൻ ഹി മെയ്ഡ് ദാറ്റ്. പക്ഷേ മൈ പ്രോബ്ലം വാസ് ദാറ്റ് നമ്മൾ എപ്പോഴും സ്ത്രീകളെ കാണുന്നത് എപ്പോഴും ഇൻ എവറി റെപ്രസെന്റേഷൻ, നമ്മള് ടിവിയിൽ കാണുന്ന ആഡ്സ് ആണെങ്കിലും നമ്മള് സിനിമയിൽ കാണുന്നതാണെങ്കിലും, വിമൻ ആർ ഓൾവേസ് ഇൻ ദ കിച്ചൺ, യു നോ. ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു കുക്ക്, ഇറ്റ്സ് വെരി ഗുഡ് ടു കുക്ക് ഫോർ യുവർ ഫാമിലി, യു നോ. ഐ വുഡ് ലവ് ടു കുക്ക് ഫോർ മൈ ഫാമിലി, ഐ വുഡ് ലവ് ടു കുക്ക് ഫോർ മൈ ഫ്രണ്ട്സ്. ദ കോൺവെർസേഷൻ ഇസ് നോട്ട് ദാറ്റ്, ദ കോൺവെർസേഷൻ ഇസ് ആ ഒരു പോസ്റ്ററില് മറ്റെല്ലാരും ചെയ്യുന്നത് അവരൊരു പാഷൻ ആണ്, യു നോ. മ്യൂസിക് ഡയറക്ടർ ഇസ് സിറ്റിംഗ് ആൻഡ് കമ്പോസിംഗ് മ്യൂസിക് ഓൺ ഹിസ് പിയാനോ. ദ പോസ്റ്റർ ഡിസൈനർ ഓഫ് ദ മൂവി ഇസ് മേക്കിംഗ് എ പോസ്റ്റർ. ദ ആക്ടേഴ്സ് ആർ സിറ്റിംഗ് ആൻഡ് പ്ലേയിങ് ലൂഡോ. You know, so everybody is doing something related to their passion or related to their hobby, but the only female character in the group is cooking. Appo ende problem avaru representation irunnu, karena nammale ee posters okkeyana like upcoming generations na influence cheynathu, you know. So if a young girl or if a young boy will see this, they will think that women should only belong, like cook, be cooking, you know. It's the job of a woman or the girl in the group to always be cooking, which is not correct. Everybody can cook, you know, even like a girl can cook, even a man can cook. Appo enikki gender, our gender representation node irunnu and the problem, and that is what I spoke about, and then I think they changed it to books, which I was happy with. ഈ പോസ്റ്റർ മാളവിക പറഞ്ഞപ്പോ അവര് തിരുത്തി. അപ്പൊ രണ്ടാമത്തെ പോസ്റ്ററിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാളവികയാണ് നമുക്കൊക്കെ കാണാനായത്. പുസ്തകത്തോടൊക്കെ എങ്ങനെയാ, ഭയങ്കര ഇഷ്ടമുണ്ടോ? നല്ലോണം വായിക്കുന്ന ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. എന്താണ് വായനയെ കുറിച്ചൊക്കെ പറയാനുള്ളത്? അച്ഛനൊക്കെ കുറെ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. സോ ഐ ഗ്രൂ അപ്പ് ഇൻ എ ഹൗസ് വിച്ച് ഇസ് ഫുൾ ഓഫ് ബുക്സ്, യു നോ. സോ ഐ തിങ്ക് ദ മൊമെന്റ് ഐ ഗ്രൂ അപ്പ് ഇവൻ ഐ സ്റ്റാർട്ടഡ് റീഡിംഗ് എ ലിറ്റിൽ ബിറ്റ്. അച്ഛന്റെ ബുക്ക് ഷെൽഫിനൊക്കെ ഒരു ബുക്ക് എടുത്ത്, യു നോ, ഐ സ്റ്റാർട്ടഡ് റീഡിംഗ്. ദാറ്റ്സ് ഹൗ ഐ ഗോട്ട് ഇൻ ടു റീഡിംഗ്. ബിക്കോസ് നമ്മളെ പേരൻസിന്റെ ഹാബിറ്റ് നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യും, യു നോ, നമ്മൾ റിയലൈസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും. സോ ഐ തിങ്ക് റീഡിംഗ് ഇസ് എ ഹാബിറ്റ് ദാറ്റ് ഐ ഗോട്ട് ഫ്രോം മൈ ഫാദർ ആൻഡ് ഓൾസോ ഫ്രോം മൈ മദർ, ഹു ഇസ് ഓൾസോ എ ജേർണലിസ്റ്റ്. സോ ഇവൻ ഷീ റീഡ്സ് എ ലോട്ട്. സോ ഇറ്റ്സ് എ ഹാബിറ്റ് ഐ ഗോട്ട് ഫ്രം ദെം. ആൻഡ് ഞാൻ ഈ ലോക്ക്ഡൗൺ പീരിയഡിൽ റീഡിസ്കവർ ചെയ്തൊരു ഹാബിറ്റ് ആണ്, കാരണം ലാസ്റ്റ് ഒരു രണ്ട് മൂന്ന് വർഷമായി ഐ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ദ ഹാബിറ്റ് ഓഫ് റീഡിംഗ്. ഷൂട്ട് ചെയ്യുമ്പം, ട്രാവൽ ചെയ്യുമ്പം, you know, reading a book becomes boring. I automatically take my iPad and I start watching Netflix, or I take out my phone and I scroll on Instagram. Lockdown lo onum cheyanundirunnilla, and nammal oru general pace of life korchu oru slow aayi poya samayathe I started feeling like reading again. So it's a newfound oru rediscovered habit aanu. Achinte kayina vaayana kittiye nu parnu cinemayilekkulla oru ishtavum achaniyil nannaanu kittiyathu. അച്ഛൻ ഇതുവരെ എന്നെ ഒരു ഒരു ആ സിനിമേന്റെ ഡയറക്ഷനിൽ പുഷ് ചെയ്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പേരൻസ് എന്താ അവരെ അവരെ പ്രൊഫഷൻ ആണെങ്കിലും ഹോബീസ് ആണെങ്കിലും അവരെ പ്രിൻസിപ്പിൾസ് മോറൽസ് ആണെങ്കിലും, യുനോ, ദേ ആർ ദ വൺസ് വി ആർ ലേണിംഗ് എവറിതിങ് ഫ്രോം, യുനോ. അപ്പോ ഐ ഡെഫിനറ്റ്ലി തിങ്ക് ഐ എം ഇൻഫ്ലുവൻസ്ഡ് ബൈ ദാറ്റ്. സിനിമയിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ്, ഇല്ലെങ്കിൽ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വന്നത് അച്ഛനെ കണ്ടിട്ടാണ്. ആൻഡ് ദെൻ ഇറ്റ് ഇവോൾവ്ഡ് ഇൻ ടു, യു നോ, ലൈക് ആക്ടിങ്, വിച്ച് ഹാപ്പൻഡ് ഇൻ മൈ ഏർലി 20സ്. ഓ, മുംബൈ ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, പൊല്യൂഷൻ ഇതൊക്കെ. ഓണം എങ്ങനെയാണ്, കേരളത്തിലായിരിക്കോ അതോ അവിടെ മുംബൈയിൽ തന്നെ ആയിരിക്കോ? ആക്ച്വലി എന്റെ എല്ലാ ഓണവും ബോംബെയിലായിരുന്നു, കാരണം ഐ തിങ്ക് ഈ ഒരു പീരീഡിലായിരുന്നു എക്സാംസും സ്കൂളൊക്കെ ഉണ്ടായിരുന്ന ഒരു പീരീഡാണ്. ഈ ഒരു മാസം ഹോളിഡേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടില് വന്ന് അവിടെ കസിൻസും ഗ്രാൻഡ് പേരൻസും ഫാമിലിന്റെ ഒക്കെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയില്ല. ദ ഫസ്റ്റ് ടൈം ഐ സെലിബ്രേറ്റഡ് ഓണം വിത്ത് ഫാമിലി വാസ് 5 years back, ആഫ്റ്റർ മൈ സ്കൂൾ കോളേജ് എവറിതിങ് വാസ് ഓവർ. ഫൈനലി ഐ
I experienced Onam in Kerala, which was so beautiful. And I mean, Bombay, ഒരു ഫ്ലാറ്റിൽ ഒരു യുനോ കുറച്ചൊരു പൂക്കളും നമ്മൾ ഫ്ലവേഴ്സ് മാർക്കറ്റിൽ പോയി ഫ്ലവേഴ്സ് ഒക്കെ വാങ്ങി കുറച്ചൊരു ഒരു സ്മോൾ പൂക്കളൊക്കെ ചെയ്ത് അമ്മ സദ്യയൊക്കെ ആക്കി. അതായിരുന്നു ഹൈലൈറ്റ് ഓഫ് ദ ഡേ. അമ്മാക്കുന്ന സദ്യ, യുനോ ദാറ്റ് വാസ് ദ ഓൾവേസ് ദ ഹൈലൈറ്റ് ഓഫ് ദ ഡേ ബിക്കോസ് ഷീ മേക്സ് റിയലി ഗുഡ് ഫുഡ്. പക്ഷേ കേരളം, ഐ ഹാവ് ഓൾവേസ് വോണ്ടഡ് ടു സീ ഓണം ഇൻ ട്രിവാൻഡ്രം. Because I've heard adore sambhavana and adhe 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 enikku trivandrum nu kaanam oru velli aagraham undu. I hope maybe next year after corona is over, corona kaiyittu namukku trivandrathu onam aagoshikka. Adhe adhe adhe, next year I'm adding it to my list for 2021. 2020 ilekku angane endengil list okke prepare cheyidirunno? Ayyo undayirunnu, ond kore undayirunnu. Now it's gone. Now I'm list okke kiri, I've thrown it. കൊറേ ട്രാവലിംഗ് പ്ലാൻസ് ഉണ്ടായിരുന്നു. വർക്ക് വൈസ് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇയർ ആയിരുന്നു. ഐ വാസ് റിയലി വെയിറ്റിംഗ് ടു സെലിബ്രേറ്റ് മാസ്റ്റർ, യു നോ. ആൻഡ് തലപ്പത്തി ഫിലിം ഇസ് ഓൾവേസ് ഇറ്റ്സ് എ സെലിബ്രേഷൻ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാച്ചിങ് എ മൂവി. അതൊരു അതൊരു സംഭവം, ഒരു ഫെസ്റ്റിവൽ ഒക്കെ പോലെയാണ്. അപ്പൊ ഞാൻ ഐ വാസ് വെരി എക്സൈറ്റഡ് ടു വാച്ച് ദാറ്റ്, ടു സെലിബ്രേറ്റ് ഇറ്റ് വിത്ത് ദ ഹോൾ ടീം. And then I had two movies that I was starting. I was busy at the year end, basically, you know. So that was on my list. In March, I had planned to... അതെ, അത് ഫുൾ നമ്മുടെ പ്രൈം ഓഫ് ആർ യൂത്തില് വൺ ഇയർ വേസ്റ്റ് ആയി പോയി. വളരെ വിഷമമുണ്ട്. കൊറോണയൊക്കെ കഴിഞ്ഞ് മാളവിക ആഗ്രഹിക്കുന്നത് പോലെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ ആയിട്ട് മലയാളികൾക്ക് മുന്നിലേക്ക് വരാനും കൂടി ആശംസിക്കുകയാണ് ഞാൻ. കാരണം ഞങ്ങളൊക്കെ മാളവിക അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പാർവതിയുടെ ക്യാരക്ടേഴ്സിനെ പോലെ എന്താ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഒരു മാർക്ക് സെറ്റ് ചെയ്ത് ഉള്ളൊരു റോളിലേക്ക് അങ്ങനെ ഒരു റോൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. എന്തായാലും അങ്ങനെയുള്ള കഥകളും ഉറപ്പായും മാളവികയെ തേടി എത്തും, അതിൽ നമുക്കൊന്നും സംശയമില്ല. അങ്ങനെ വന്നാൽ അതെടുത്ത് ഞങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരിക. definitely thank you so much Malavika. thank you